ഹലോ എം എസ് സിയിലെ പുതിയ റോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ മൂവിയായ ലക്കി ദാസ്കറിന്റെ റീസർവോട്ടറാണ് വന്നിരിക്കുന്ന റിയാക്ഷനോട്ട് നമുക്ക് നേരെ എന്ന വീഡിയോ കാണാം. അതിനുശേഷമുള്ള ബാക്കി കാര്യങ്ങൾ പറയാം. നേരെ എന്നാ വീഡിയോയിലോട്ട് പോയാലോ. He's a common man. Common, middle class, Indian man. He's more reliable. He's more eligible. Master. Even a ani bank in house. ഒരു സാധാരണ ബാങ്ക് എംപ്ലോയിയുടെ അക്കൗണ്ടിൽ ഇത്രയും പണമോ? മിഡിൽ ക്ലാസ് മെന്റാലിറ്റിയാണ് സാർ. ഞങ്ങളെപ്പോലുള്ളവർ ഈ ചെലവെല്ലാം ചുരുക്കി ഓരോ രൂപയും എണ്ണി എണ്ണിയാണ് ജീവിക്കുന്നത്. പക്ഷെ പന്തേ വന്ന് ഒന്നും നോക്കാതെ വേണേ കിടപ്പാടും വരെ പണയം വെക്കും സാർ. എന്നാ പിന്നെ തുടങ്ങാം. സംഭവം നല്ല കിടുക്കാച്ച തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന് കാണിക്കുന്നതെങ്കിലും ആള് ഒരു കോടീശ്വരൻ്റെ ലുക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും അത് ഒരു പന്തയം വെക്കുക, ഇയാൾ വലിയൊരു കോടീശ്വരനാകാൻ വേണ്ടി ഒരു പന്തയം കാര്യങ്ങൾ വെക്കുക, സംരക്ഷണം വെക്കുക വെച്ച രീതിയിലാണ് കാണിക്കുന്നത്. അതിനുശേഷം എനിക്ക് വന്ന് പോലീസ് ഒക്കെയാണ് ആ പന്തയം എന്തെങ്കിലും പൊട്ടിയ കാര്യങ്ങളൊക്കെ വന്ന് പോലീസ് ഒക്കെയാണ് വീണ്ടും ഇയാളെ ജയിലിൽ അടയ്ക്കാനൊക്കെ ഉള്ള പ്ലാനിൽ ഇയാളെ ഒരു ചാടുവാണ്. അപ്പോഴാണ് ഇയാൾ ആരാണെന്നുള്ള ഒരു കാര്യം അറിയാൻ പോകുന്നതെന്ന് പറയുന്നത് പോലെയാണ് ഇതിനകത്ത് ഈ കഥയും കാര്യങ്ങളും ചെയ്തിരിക്കുന്നതും. ഒരു വലിയൊരു റിച്ച് ടീം തന്നെയാണ്, പക്ഷേ ഒരു ഫാമിലി നല്ല ജോലി കാര്യങ്ങളൊക്കെ കമ്പനിയിലെ ബാങ്കിലെ കാര്യങ്ങളെല്ലാം എംപ്ലോയി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നു, നോക്കുന്നു, സൂക്ഷിക്കുന്നു. പക്ഷേ അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കോടികളും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് നോക്കുമ്പോൾ ഞങ്ങൾ പന്ത ഓരോ രൂപയും ഞങ്ങൾ പാവപ്പെട്ടവരിങ്ങനെ സംരക്ഷിക്കണം. പിന്നെ പാവപ്പെട്ടവർ ഇത്രയും കൂടെ സംരക്ഷിച്ചാൽ കോടികൾ കിട്ടാൻ ഒരിക്കലും വഴിയില്ല. അത് വേറൊരു കാര്യം ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെയൊക്കെ വരുമ്പം ആശാൻ ഒരു വലിയൊരു റിച്ച് ഫാമിലി ടീമിൽ തന്നെയാണ് വരാൻ പോകുന്നത്. ഈ കഥാപാത്രത്തിനകത്ത് തന്നെ ഒരു മാറ്റമില്ല, ആളൊരു വലിയ ഇതാണ്. പക്ഷേ ഒരു കുഞ്ഞു ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ബെറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ട്രീസറിനകത്ത് നല്ല ലുക്കും കാര്യങ്ങളുണ്ട്. സീതയ്ക്കകത്ത നായികയാണോ എന്നൊരു ഡൗട്ടുണ്ട്. കാര്യം കോമ്പയിലാണ് വന്നിരിക്കുന്ന കല്യാണം. പിന്നെ ഒരു എല്ലാവരോടും നല്ല അടുപ്പവും കാര്യങ്ങളൊക്കെ കാണിച്ച് ഓരോ മാർക്കറ്റിലൂടെ പോവുകയും ഇടുക്കുകയും ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് സോൾവ് ചെയ്തും അതും ആക്ഷനൊക്കെ ചെയ്തും മുന്നോട്ട് പോയി ചെറിയൊരു ഫൈറ്റിംഗ് സീനൊക്കെ അടുത്ത ഒരു ട്രെയിലറിനകത്ത് വരുമ്പോൾ നമുക്ക് കൂടുതലും അറിയാം. ഒരു ട്രീസറിന് വെച്ചാൽ ഒരു ഭാഗം ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് ലാസ്റ്റ് ഒരു ഭാഗം കട്ട് ചെയ്ത് നടക്കൊരു ഭാഗം കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത്. പിന്നീട് എത്ര മണിക്കൂറാണ് പണം നിൽക്കുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. അതുപോലെ തന്നെ റിലീസ് ഡേറ്റും കാര്യങ്ങളും എന്നാണെന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ട്രീസറും കാര്യങ്ങളും വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം, റിലീസ് ഡേറ്റ് വരുമെന്ന് വിശ്വസിക്കാം. എന്തായാലും നല്ലൊരു ആക്ഷൻ മൂവി തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഡ്രാമ രീതിയിലൊന്നും വരത്തില്ല, എന്തായാലും ഒരു കോമഡി മൂവി എന്തായാലും വരാൻ ചാൻസ് ഇല്ല. ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. ഒരു കൊള്ളരാജാവിൻ്റെ കഥ പറയുന്ന രീതിയിൽ തന്നെ വേണമെങ്കിലും പോവാം ഈ കഥ. ആ രീതിയിൽ തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഒരു ട്രെയിലറാണ്. പിന്നീട് എടുത്തു പറയണമെന്ന് വെച്ചാൽ ആ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീനിൻ്റെ പ്രസൻസൊക്കെ നല്ലതായിരിക്കും തിയേറ്ററിനകത്ത് കാണുമ്പോൾ. കാര്യം വേറെ കൊണ്ടല്ല, ബാക്ക്ഗ്രൗണ്ട് എല്ലാം നല്ല സെറ്റപ്പായിട്ടാണ്, സൗണ്ട് കിറു കൃത്യമായിട്ട് നല്ല ഇച്ചിരി കൂടെ ഇമ്പത്തിലും കാര്യങ്ങളൊക്കെ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ തീമും കാര്യങ്ങളും എല്ലാം അപ്പോൾ തിയേറ്ററിലൂടെ കാണുമ്പോൾ കുറച്ചുകൂടെ നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളായിരിക്കും നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത്. എന്തായാലും ട്രെയിലറും കൂടെ ഇറങ്ങിയതിന് ശേഷം കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പറയാം. അപ്പോൾ ചെറിയൊരു രീതിയിലുള്ള നമുക്കൊരു പറയാനേ വഴിയുള്ളൂ. കാര്യം അതിലങ്ങനെ വലുതായിട്ട് കാണിച്ചിട്ടില്ല. പുള്ളി ഒരു ദരിദ്രനാണെന്ന് കാണിക്കുന്നു. ഏറ്റവും അവസാനം കോടീശ്വരനാവുന്ന രീതിയിൽ തന്നെയാണ്. അതെങ്ങനെ കോടീശ്വരനാവും എന്നുള്ള ആ ബെറ്റിങ് കാര്യങ്ങളും കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ട്രീസറും കൂടെ ഇറങ്ങിയാൽ കുറച്ച് കാര്യങ്ങളുടെ ഇട്ട് തരുമായിരിക്കും നമുക്ക് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും നല്ലൊരു ട്രീസർ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റിയും ആ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ നല്ല കിടുക്കാച്ചിയായിരുന്നു. പിന്നീട് ലുക്കും കാര്യങ്ങളൊക്കെ വേറെ വെറൈറ്റി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം വെച്ച് നല്ല കിടുക്കാച്ചിയായിട്ടുണ്ട്. എന്താ പറയുക, ട്രീസർ ഇറങ്ങി, ഇനി ട്രെയിലറും കൂടെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അതുവരെയും നമ്മുടെ സ്വന്തം രീതിയിൽ നിന്ന് വീഡിയോ വൈൻഡ് അപ്പ് ആക്കിയാണ്. നിങ്ങളുടെ സ്വന്തം രീതി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ മറക്കരുത്. പുതിയൊരു വീഡിയോ എഴുതുന്നതിനും വരെ നിങ്ങളുടെ സ്വന്തം രീതി ബൈ.